തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഗാന്ധി ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സയെ രാജ്യസ്നേഹിയെന്ന് ലോക്സഭയിൽ വിശേഷിപ്പിച്ച BJP MP പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ കൊണ്ട് സഭയിൽ തന്നെ മാപ്പ് പറയിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് സന്തോഷമായിട്ടുണ്ടാവും. രണ്ടു തവണ മാപ്പ് പറയിപ്പിച്ചപ്പോൾ പെരുത്തു സന്തോഷവും ആയിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ സന്തോഷത്തിനപ്പുറം ഒന്നും ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് രാജ്യം നടുങ്ങിയ ഭീകരവാദ സ്ഫോടന കേസുകളിലെ പ്രതിക്ക് വരെ MP ആയി എത്താൻ അവസരമുണ്ടായതെന്ന് പ്രതിപക്ഷം മറക്കേണ്ട. പരമോന്നത സഭയിൽ കയറി നെഞ്ചു വിരിച്ചു നിന്ന് തൻ്റെ തലതൊട്ടപ്പനും ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികളിൽ ഒരാളുമായ ഗോഡ്സയെ രാജ്യസ്നേഹിയെന്ന് പ്രജ്ഞ വിളിച്ചെങ്കിൽ മാപ്പപേക്ഷ BJP സമർപ്പിക്കുന്ന ഇടക്കാല ജാമ്യാപേക്ഷ മാത്രമായേ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദലിതരുമടങ്ങുന്ന സാമാന്യ ജനതയ്ക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് വരെ അവർ തെരുവിൽ കശാപ്പ് ചെയ്യപ്പെട്ടതും അപമാനിക്കപ്പെട്ടതും രാജ്യത്ത് നിന്നു തന്നെ ആട്ടിയോടിക്കപ്പെടുന്നതും ഗോഡ്സയും പ്രജ്ഞാസിംഗും പ്രജ്ഞാസിംഗിൻ്റെ പാർട്ടിയായ BJP ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം ഒന്നായതുകൊണ്ട് ആണ്. ആ പ്രത്യയശാസ്ത്ര അധിനിവേശം ഒരു പ്രജ്ഞാസിംഗിൻ്റെ 100, 200, 100, 101 വട്ടത്തെ മാപ്പ് പറച്ചിലിൽ കൊണ്ട് തീരുന്നതല്ലെന്ന് മനസ്സിലാവാത്തത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് മാത്രമാണെന്ന് മാത്രം. മറിച്ച് ജനതയ്ക്കല്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾ രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരും മരിക്കുന്നവരുമാണെന്നും ദലിതുകളെ ആക്രമിക്കുന്നത് നിർത്തൂ, പകരം എന്നെ മർദ്ദിക്കൂ എന്നുമൊക്കെ വിളിച്ചു പറഞ്ഞ് കയ്യടി നേടിയ ആൾ ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് അത്തരം പ്രഖ്യാപനങ്ങൾക്ക് ശേഷം നടന്നിട്ടുള്ള ദലിത് മുസ്ലിം വേട്ടകളുടെ കണക്കെങ്കിലും പ്രതിപക്ഷം ഒന്ന് എടുത്തു നോക്കണം. എന്നിട്ട് മതി പ്രജ്ഞയുടെ മാപ്പപേക്ഷയ്ക്കുമേലുള്ള ഈ ഹ്രസ്വകാല നിർവൃതി കൊള്ളൽ. പാർട്ടിക്കാരിയാവാനും ഭോപ്പാലിൽ നിന്ന് മത്സരിക്കാനും പാർലമെൻറ്റിൽ MP എത്താനുമുള്ള പ്രജ്ഞാസിംഗിൻ്റെ യോഗ്യത ഭീകരവാദ പ്രവർത്തനങ്ങളും ഗോഡ്സെ പ്രേമവുമല്ലാതെ മറ്റെന്താണെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷായോട് ചോദിക്കാനുള്ള ആർജവമാണ് പ്രതിപക്ഷം ഇപ്പോൾ കാണിക്കേണ്ടത്. ഗോഡ്സയെ പ്രജ്ഞാസിംഗ് ദേശസ്നേഹി എന്ന് വിശേഷിപ്പിച്ച സഭയിൽ തന്നെ ആ ചോദ്യം ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിയണം. കാരണം അവിടെ ഇരിപ്പുണ്ട് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കുപ്പായത്തിനകത്ത് BJP ദേശീയ അധ്യക്ഷൻ. മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് ഗോഡ്സെ കോടതിയിൽ നൽകിയ മൊഴി ഉദ്ധരിച്ച് ഒരംഗം സഭയിൽ സംസാരിക്കുമ്പോഴാണ് പ്രജ്ഞ ആ ദേശഭക്തനെ വലിച്ചിഴക്കരുതെന്ന് പറഞ്ഞ് ഇടപെട്ടത്. പ്രജ്ഞയുടെ ഗോഡ്സെ സ്തുതിയിൽ പ്രകോപിതരായി സഭ വിടും മുമ്പ് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഘാതകനെ ദേശഭക്തൻ എന്ന് വിശേഷിപ്പിച്ച നടപടിയിൽ മൗനം പാലിക്കുകയാണോ വേണ്ടത് എന്നായിരുന്നു ആ ചോദ്യം. അതിനോടുള്ള ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ പ്രതികരണത്തിലിരിപ്പുണ്ട് എല്ലാറ്റിനുമുള്ള മറുപടി. അവർ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല, പിന്നെങ്ങനെ അതിന്മേലൊരു സംവാദമുണ്ടാകും എന്നായിരുന്നു സ്പീക്കറുടെ ചോദ്യം. അതാണ് കുഴപ്പമെന്ന് പ്രതിപക്ഷം ഇനിയെങ്കിലും തിരിച്ചറിയണം. പ്രജ്ഞയും കൂട്ടരും ചെയ്യുന്നതും ചെയ്തതും പറഞ്ഞതും പറയുന്നതും ഒന്നും ഇവിടെ ആരും രേഖപ്പെടുത്തി വച്ചിട്ടില്ല. രേഖപ്പെടുത്തിയതൊക്കെ മായ്ക്കുകയോ തിരുത്തുകയോ ചെയ്യുകയാണ്. ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നല്ല. ഗോഡ്സയെക്കുറിച്ച് ഇന്ത്യാ ചരിത്രം എഴുതി വച്ചത് തിരുത്തി എഴുതാനുള്ള ശ്രമമാണ് അയാളെ ദേശഭക്തനാക്കുക വഴി പ്രജ്ഞാസിംഗ് ചെയ്തത്. ഇനി പ്രജ്ഞാസിംഗ് തന്നെ പറഞ്ഞത് മായ്ക്കാനും BJP സാധിക്കും. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് പ്രജ്ഞയെ പാർലമെൻറ്റ് പ്രതിരോധ സമിതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന പ്രഖ്യാപനം. ശീതകാല സമ്മേളനകാലത്തെ പാർലമെൻ്ററി പാർട്ടി യോഗങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം എന്നതാണ് രണ്ടാമത്തെ പ്രഖ്യാപനം. ഇതിലപ്പുറം പ്രജ്ഞയുടെ ഗോഡ്സെ സ്തുതിയെപ്പറ്റി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അവർക്ക് മിണ്ടാൻ കഴിയില്ല. കാരണം മലേഗാവ് സ്ഫോടന കേസിൽ UAPA ചുമത്തപ്പെട്ട പ്രതിയായ പ്രജ്ഞാസിംഗ് ഠാക്കൂർ ആരോഗ്യ കാരണം പറഞ്ഞ് ജാമ്യത്തിലിറങ്ങി BJP ടിക്കറ്റിൽ മത്സരിച്ചതിനെ അനുകൂലിച്ചവരാണ് അവർ. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഗോഡ്സെ ദേശഭക്തനായിരുന്നെന്നും ഇപ്പോഴും ആണെന്നും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പ്രജ്ഞ പറഞ്ഞത് ആരും മറന്നിട്ടില്ല. അന്ന് ആ പരാമർശത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തതെന്നും പ്രജ്ഞ മാപ്പ് പറഞ്ഞാലും താൻ പുറത്തു കൊടുക്കില്ലെന്നും പ്രധാനമന്ത്രി അപലപിച്ചിരുന്നു. എന്നാൽ അതേ പ്രജ്ഞ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതേ അഭിപ്രായം വിളിച്ചു പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ നാവെന്താ ഇറങ്ങിപ്പോയോ എന്നാണ് ചോദ്യം. ഇങ്ങനെ
ഇടയ്ക്കിടയ്ക്ക് പ്രജ്ഞമാരെ കൊണ്ട് പറഞ്ഞും പറയിപ്പിച്ചും മാപ്പ് പറയിപ്പിച്ചും മുന്നോട്ട് പോകുന്നതാണ് രാജ്യഭരണമെന്ന് ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഭരണകൂടം. രണ്ടു വട്ടം മാപ്പ് പറയുന്നതോടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതിലൊക്കെയെന്ന് ചിന്തിക്കാൻ ഇതുപോലൊരു പ്രതിപക്ഷത്തിന് മാത്രമേ സാധിക്കുകയും ഉള്ളൂ. പക്ഷേ പ്രജ്ഞ എങ്ങനെയാണ് മാപ്പ് പറഞ്ഞതെന്നെങ്കിലും പ്രതിപക്ഷം ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഗോഡ്സയെ താൻ രാജ്യസ്നേഹിയെന്ന് വിളിച്ചിട്ടില്ല. ഗോഡ്സയുടെ പേര് താൻ പരാമർശിച്ചിട്ടേയില്ല. ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷം എന്തിനായിരുന്നു പ്രതിഷേധിച്ചത്? ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമാണ് അല്പമെങ്കിലും പ്രതിപക്ഷ ശബ്ദം ആവുന്നത്. ഭീകരവാദി പ്രജ്ഞ ഭീകരവാദി ഗോഡ്സയെ രാജ്യസ്നേഹിയെന്ന് വിളിച്ചുവെന്നായിരുന്നു രാഹുലിൻ്റെ ട്വീറ്റ്. അത് RSS BJP ഉള്ളിലുള്ള കാര്യമാണെന്നും രാഹുൽ തുറന്നു പറഞ്ഞു. ഈ പരാമർശത്തിലൂടെ രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയും സന്യാസിനിയുമായ തന്നെ അപമാനിച്ചെന്നാരോപിച്ച് പ്രജ്ഞാസിംഗ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തനിക്കെതിരെ എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നുമാണ് രാഹുൽ ഗാന്ധി പ്രജ്ഞയ്ക്കും BJPക്കും മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ പണ്ട് പ്രധാനമന്ത്രിയെ സഭയിൽ ആശ്ലേഷിച്ച് പ്രതികരിച്ചതുപോലെ രാഹുലിൻ്റെ പ്രതികരണം ഏകാംഗ നാടകമായി പോകുന്നത് എന്തുകൊണ്ടെന്ന് പ്രതിപക്ഷം ഇനിയെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷ ശബ്ദം ഭരണകൂട നാടകത്തിനിടയിലെ കോമാളി കസർത്ത് മാത്രമായി മാറും, തൽക്കാലം കൈയടി കിട്ടിയേക്കും, എന്നാൽ വിജയിക്കില്ല. മഹാത്മാഗാന്ധിയുടെ 71st രക്തസാക്ഷി ദിനം ഗാന്ധിപദം പുനരാവിഷ്കരിച്ച് ആഘോഷിച്ച ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജാ ശകുൻ പാണ്ഡെ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിലേക്ക് പ്രതീകാത്മകമായി വെടിയുതിർന്നു. താഴെ തളം കെട്ടിക്കിടക്കുന്ന രക്തത്തിലേക്ക് നോക്കി അവർ അപ്പോൾ മന്ദഹസിക്കുന്നത് കാണാമായിരുന്നു. അവരും സന്യാസിനിയായിരുന്നു. പ്രജ്ഞാസിംഗും പൂജാ ശകുൻ പാണ്ഡെയും സയാമീസ് ഇരട്ടകളാണോ എന്ന് തോന്നിപ്പോകുന്നത് കണ്ണിൻ്റെ കുഴപ്പമല്ല, അത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെയാണ്.